ലയൺസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോയൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എങ്ങനെ ക്യാപ്പ് വെക്കുക എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പലർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ക്യാപ്പ് വെക്കുന്നത്. ചിലപ്പോൾ 10 കൊല്ലം 12 കൊല്ലം ഒക്കെ ഡെയിലി നീന്തുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ ഇതെങ്ങനെ വെക്കാന്ന് അറിയില്ല ഇപ്പോഴും ആൾക്കാർക്ക്. എൻ്റെ രണ്ടാമത്തെ വീഡിയോ, ഈ യൂട്യൂബിലെ രണ്ടാമത്തെ വീഡിയോ എങ്ങനെ ക്യാപ്പ് വെക്കാം, എങ്ങനെ ഗൂഗിൾസ് വെക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ നിങ്ങളൊന്ന്, എനിക്ക് തോന്നുന്നത് അധികം പേരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ക്യാപ്പിൻ്റെ കാര്യം മാത്രം എടുത്ത് പറയാനായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്വിമ്മിങ്ങിൻ്റെ വീഡിയോസുകൾ വരും, അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇത് എൻ്റെ കയ്യിലൊരു ക്യാപ്പാണ്, ഒരു 3-4 കൊല്ലമായിട്ടുള്ള എൻ്റെ കൂടെയുള്ള ഒരു ക്യാപ്പാണ്. സ്പീഡോൻ്റെ ക്യാപ്പാണ്, ഒരു ബ്രാൻഡഡ് ക്യാപ്പാണ്. നിങ്ങൾ ഡെയിലി നീന്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാപ്പ് മേടിക്കാം. അതല്ലെങ്കിൽ ഈ 10-2000 രൂപ കൊടുത്തിട്ട് ഒരു ക്യാപ്പ് മേടിച്ചിട്ട് ഒരു മാസം കൊണ്ട് നീന്തൽ നിർത്താണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നഷ്ടമായിരിക്കും. അപ്പോൾ ഒരു വർഷമൊക്കെ നീന്തും ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നല്ല വിലയുടെ ക്യാപ്പ് മേടിക്കുക. അതുപോലെ തന്നെ ക്യാപ്പ് സൂക്ഷിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു മാസത്തേക്കും നിങ്ങൾ നീന്തുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല പനി വന്നു, അല്ലെങ്കിൽ യാത്ര പോകേണ്ടി വന്നു, അപ്പോൾ നമുക്ക് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നീന്താൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഇല്ല, ആ പൗഡർ ഈ ക്യാപ്പിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഉള്ളിലും ഇട്ടിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാപ്പ് തിരിച്ചു വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് റബ്ബറാണ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി മടക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ നനവോട് കൂടിയിട്ടൊക്കെയാണ് ക്യാപ്പ് എടുത്തു വെക്കുന്നതെങ്കിൽ ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ചിലപ്പോൾ ക്യാപ്പ് കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് മറക്കാതെ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപ്പാണ്, നല്ല വിലയുടെ ക്യാപ്പാണെങ്കിൽ കീറിപ്പോയാൽ നല്ല വിഷമവും. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് ക്യാപ്പ് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ക്യാപ്പിൽ നമ്മൾ രണ്ട് കൈയും ഇതുപോലെ കയറ്റാം, എന്നിട്ട് ഈ ക്യാപ്പ് ഇങ്ങനെ വലിക്കുക. ഇത് എത്ര വേണമെങ്കിലും വലിയും. എന്നിട്ട് ഈ ക്യാപ്പ് വെച്ച് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇങ്ങനെയാണ് വയർ ചെയ്യുക. ചെവി മൂടണം എന്നുള്ളവർക്ക് ചെവി മൂടാം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ക്യാപ്പ് എന്ന് പറയുന്നത് ചെവിയുടെ ഉള്ളിൽ വെള്ളം കയറാതിരിക്കാനായിട്ടുള്ളൊരു സംഭവമല്ല, തലയിൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, തലയിൽ വെള്ളം കയറാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ക്യാപ്പ് വയ്ക്കുക. അപ്പോൾ ചെവി മൂടുന്നവരുണ്ട്, അവർക്ക് മൂടാം. ശരിക്കും ചെവി കവർ ചെയ്യണമെങ്കിൽ ശരിക്കും ഇയർ ക്യാപ്പ് തന്നെ വെക്കണം. ക്യാപ്പ് കൊണ്ട് മൂടാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ലൈൻ ഇതുപോലെ ലൈനായിട്ട് ഇങ്ങനെ വരണം. മിക്ക ആൾക്കാരും വെക്കുന്നത് ഇതുപോലെയാണ്, ഇങ്ങനെയാണ് ലൈൻ വരുന്നത് അവരുടെ. പിന്നെ അതുപോലെ ക്യാപ്പൊക്കെ വെക്കണമൊക്കെ കാണാൻ നല്ല രസമാണ്, ഇതിങ്ങനെ വെക്കണത് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലൈഡൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് കുത്തി കഴിഞ്ഞാൽ ക്യാപ്പ് കീറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നഖം വളർത്തിയിട്ടുള്ളവർ ഇതിനകത്ത് ഇങ്ങനെ കുത്തുന്ന സമയത്ത് നഖം കുത്തി കഴിഞ്ഞാലും ക്യാപ്പ് കീറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മോതിരൊക്കെ ഇട്ടിട്ടുള്ളവർ അതൊക്കെ അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് ക്യാപ്പ് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ക്യാപ്പ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാപ്പ് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. എങ്ങനെയാണ് ക്യാപ്പ് വെക്കുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൈ വെക്കുന്നു. ഇങ്ങനെ കൈ വെക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഇങ്ങനെയായിരിക്കണം, ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല, ഇത് തെറ്റാണ്. ലൈൻ കറക്റ്റായിട്ട് ഇങ്ങനെയായിരിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാപ്പ് വലിക്കുക, എന്നിട്ട് ബാക്കിൽ നിന്ന് വയർ ചെയ്യുക. അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വയർ ചെയ്താൽ കുഴപ്പമില്ല. പെണ്ണുങ്ങളാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിമേടയുക. സാധാരണ അവർക്ക് അറിയാം മുടി മെടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെടഞ്ഞിട്ട് ആ മുടി ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ബോള് പോലെ അവിടെ വെച്ചതിന് ശേഷം ബാക്കിൽ നിന്ന് ഇങ്ങനെ വയർ ചെയ്ത് കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ എപ്പോഴും ബാക്കിൽ നിന്ന് വയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിലെ മുടി അവിടെ സേഫായിട്ടിരിക്കും എന്നതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് വയർ ചെയ്യാൻ പറയുന്നത്. മുടി കുറവുള്ള ആണുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടിയൊന്നും അധികം വളർത്താതെ, ചിലവർക്ക് നല്ലതായിട്ട് വളർത്തുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഞാൻ ഈ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അല്ലെ, സാധാരണ മുടി കീപ്പ് ചെയ്യണ ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ മുമ്പിൽ നിന്നോ ബാക്കിൽ നിന്ന് വയർ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം. അതുവരെയും ബൈ.